Thank <tune> you. ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ക്ലാസ് നാവ് വി ആർ ഇൻ ദ തേർഡ് സെഷൻ ഓഫ് ദ തേർഡ് ചാപ്റ്റർ ഫങ്ഷൻസ് കഴിഞ്ഞ രണ്ട് ക്ലാസുകളിലായിട്ട് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ മെത്തേഡായിട്ട് ഫങ്ഷൻസ് എന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു വീണ്ടും പറഞ്ഞു ഫങ്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അതിൽ പ്രീ ഡിഫൈൻഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നത് കുറച്ചേറെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു പ്രധാനമായിട്ടും ടു പെർഫോം ഇൻപുട്ട് ഔട്ട് പുട്ട് ഓപ്പറേഷൻസ് ഓൺ ക്യാരക്ടർ ആൻഡ് സ്ട്രിങ് ഡേറ്റി സോ സംഫൈൻഡ് ഫംഗ്ഷൻസ് ആ പറഞ്ഞ കൂട്ടത്തിൽ ഗെറ്റ്സ് എന്നൊരു ഫങ്ഷനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാനായിട്ട് എസ്പെഷ്യലി വൈറ്റ് ഉള്ള സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗെറ്റ്സ് എന്നൊരു ഫങ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു ശരിക്കും അത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തും ഇതേ ഫങ്ഷൻ നമ്മളൊന്ന് റെഫർ ചെയ്തിരുന്നു അപ്പോഴൊരു പ്രോബ്ലം ഞാൻ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ പുതിയ മെഷീൻസിൽ അതായത് ഉബുണ്ടു എയ്റ്റീൻ പോയിൻ്റ് സീറോ ഫോർ സീറോ ഫോർ ഉബുണ്ടു എയ്റ്റീൻ പോയിൻറ്റ് സീറോ ഫോർ വേർഷനിലുള്ള ഒ എസ് ലോഡ് ചെയ്തിട്ടുള്ള മെഷീൻസിൽ ഈ ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അഫ്കോഴ്സ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ സഹായിക്കും എങ്കിലും കുറച്ചധികം കുട്ടികൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു സൂചന ഞാനിപ്പോൾ തരാം ശ്രദ്ധിച്ചോളൂ നമുക്കറിയാം നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ജീനി ഐ ഡി എന്ന എഡിറ്റർ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ പിന്നിലാണല്ലോ ജി സി സി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ജിനി ഐ ഡി ഓപ്പൺ ചെയ്യുക അവിടെ ബിൽഡ് എന്ന മെനു ഓപ്പൺ ചെയ്യുക ബിൽഡ് എന്ന മെനുവിൽ സബ് ഓപ്ഷനായിട്ട് സെറ്റ് ബിൽഡ് കമാൻഡ്സ് എന്നൊരു ഓപ്ഷനുണ്ട് സെറ്റ് ബിൽഡ് കമാൻഡ്സ് അപ്പോൾ നിങ്ങൾക്കൊരു വിൻഡോ കിട്ടും സെറ്റ് ബിൽഡ് കമാൻഡ്സിൻ്റെ ഒരു വിൻഡോ കിട്ടും അവിടെ കമ്പൈൽ എന്ന ഒരു ടാബിന് നേരെ ഒരു ചില എൻട്രീസ് അവിടെ ഉണ്ട് ഓൾറെഡി അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് മൈനസ് എസ് ടി ഡി ഈക്വൽസ് സി പ്ലസ് പ്ലസ് ലെവൻ നിങ്ങൾക്കിപ്പോൾ വിഷ്വലിൽ കാണാൻ സാധിക്കുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മതി ഞാൻ ആ വിൻഡോയും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ മെനുവിൻ്റെ പുൾ ഡൗൺ മെനുവും കാണിക്കുന്നുണ്ട് ഒപ്പം എഴുതി ചേർക്കേണ്ട ആ കമാൻഡ് എഴുതി കാണിക്കുന്നുണ്ട് ശ്രദ്ധിച്ചോളുക അപ്പോൾ കമ്പൈൽ എന്ന കമാൻഡിന് നേരെയും ഐ മീൻ ആ ടാബിന് നേരെയും ബിൽഡ് എന്ന ടാബിന് നേരെയും ഈ പറഞ്ഞ ഒരു ഫ്രൈസ് ഏതാ മൈനസ് എസ് ടി ഡി ഈക്വൽസ് സി പ്ലസ് പ്ലസ് ലെവൻ എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക ദെൻ യു ക്യാൻ യൂസ് ഗെറ്റ്സ്

ഒരു പ്രോഗ്രാമിനകത്ത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ് ഷുഡ് ബി എൻക്ലോസ്ഡ് വിത്ത് ഇൻ എ പെയർ ഓഫ് ഡബിൾ കോഡ്സ് ഈ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഡബിൾ കോഡ്സിനുള്ളിൽ എഴുതുമ്പോഴാണ് പ്രോഗ്രാം അത് മനസ്സിലാക്കുന്നത് സി പ്ലസ് പ്ലസ് കമ്പൈലർ അത് മനസ്സിലാക്കുന്നത് എന്തായിട്ട് ഒരു സ്ട്രിംഗ് ഡേറ്റ ആയിട്ട് ആക്ച്വലി ദ കണ്ടന്റ് വിത്തിൻ ദാറ്റ് കോഡ്സ് ദറ്റ് ഇസ് എ സ്ട്രിങ് ഓക്കെ അപ്പോൾ അത്തരം സ്ട്രിങ്ങിന് ഇൻപുട്ട് ചെയ്യാൻ അറിയാം ഡിസ്പ്ലേ ചെയ്യാനറിയാം ഇന്ന് നമ്മൾ കാണുന്നത് ഇതിനകത്ത് ചെയ്യാവുന്ന മറ്റു ചില മാനിപ്പുലേഷൻസ് ഒരെണ്ണം നമ്മൾ മുമ്പ് തന്നെ സൂചിപ്പിക്കേണ്ടി വന്നു എസ്പെഷ്യലി കഴിഞ്ഞ ക്ലാസ്സിൽ റൈറ്റ് എന്ന ഫങ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ടി വന്നു മറ്റൊന്നുമല്ല ഇറ്റ് ഈസ് സ്ട്രിംഗ് ലെങ്ത് എസ് ടി ആർ ലെൻ എന്നൊരു ഫംഗ്ഷനെക്കുറിച്ചാണ് നമുക്ക് സൂചിപ്പിക്കേണ്ടി വന്നത് ഓർമ്മയുണ്ടോ എന്താണെന്നാണ് പറഞ്ഞത് എസ് ടി ആർ ലെൻ ഫങ്ഷ് പർപ്പസ് എന്താണെന്നുള്ളത് ഓർമ്മയുണ്ടോ അല്ലേ വെരി ഗുഡ് ഇറ്റ് ഗിവ്സ് യു ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയെന്ന് നമുക്ക് പറഞ്ഞു തരും ഈ ഫങ്ഷൻ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഫംഗ്ഷൻസ് വിൽ ബി യൂസ്ഡ്

അറിയാം അല്ലേ യെസ് അത് തന്നെയാണ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിംഗ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ് നോക്കൂ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട് സി ഔട്ട് എസ് ടി ആർ ലെൻ സ്റ്റേ സേഫ് ഇവിടെ ആർഗ്യുമെൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു സ്ട്രിംഗ് ആണ് സ്ട്രിങ് വേരിയബിളും ആകാം അതെന്ത് വേരിയുള്ള ഓർമ്മ വരട്ടെ യെസ് ക്യാരക്ടർ അറേ അതിനാണല്ലോ പിന്നീട് നമ്മൾ സ്ട്രിങ് വേരിയബിളായിട്ട് യൂസ് ചെയ്യുന്നത് എനിവേ ഒരു സ്ട്രിംഗ് ഡേറ്റ ആർഗുമെൻറ്റായിട്ട് കൊടുക്കുമ്പോഴത്തേനും യു വിൽ ഗെറ്റ് ദി ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് സോ ഹിയർ വാട്ട് വിൽ ബി ദി ആൻസർ സ്റ്റേജ് സേഫ് എന്നുള്ളതാണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിംഗ് സ്റ്റേ സേഫ് ആ കോഡ്സ് ഒഴിവാക്കിയിട്ട് വേണമല്ലോ പറയേണ്ടത് അപ്പോൾ എത്ര കിട്ടി കറക്റ്റ് നയൺ എന്ന് തന്നെ ആയിരിക്കും ആൻസർ ആർക്കെങ്കിലും എന്ന് തോന്നുന്നുണ്ടോ ആരുടെയെങ്കിലും മനസ്സിൽ ഒരു നൾ നൾക്യാരക്ടറിൻ്റെ ചിന്ത വരുന്നുണ്ടോ ചിലർക്കൊക്കെ സംശയമുണ്ട് അല്ലേ ഒരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുമ്പോൾ സ്ട്രിങ് ടെർമിനേറ്ററായിട്ട് സ്ലാഷ് സീറോ എന്ന് പറയുന്ന നൾ ക്യാരക്ടർ ഉണ്ടാകുമെന്നും അതിനുള്ള സ്പേസും ഒക്കെ കൺസിഡർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതെപ്പോഴാണ് ഈ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ മാത്രം ആക്ച്വലി സ്ട്രിങ്ങിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒൻപതെണ്ണമേ ഉള്ളൂ ഇൻക്ലൂഡിങ് ദാറ്റ് വൈറ്റ് സ്പേസ് അല്ലേ സ്റ്റേയിലൊരു ഫോർ ക്യാരക്ടേഴ്സ് ഉണ്ട് സേഫിലൊരു ഫോർ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ ദം ദെർ ഇസ് എ വൈറ്റ് സ്പേസ് വൺ ക്യാരക്ടർ സോ നാച്ചുറലി നയൺ വിൽ ബി ദി ആൻസർ ഓക്കെ കറക്റ്റ് ഇത്രയേ ഉള്ളൂ ആ ഫംഗ്ഷനെ കുറിച്ച് പറയാൻ സോ എസ് ടി ആർ ലെൻ റിട്ടേൺസ് അൻ ഇൻഡിജർ വാല്യൂ എങ്ങനെ കിട്ടി അതിന് ആർഗ്യുമെൻറ്റായിട്ട് കൊടുക്കുന്ന സ്ട്രിങ്ങിലെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അതായിരിക്കും എൻ്റെ ആൻസർ മറ്റൊരു കാര്യം നിങ്ങൾ ആ വിഷ്വലിൽ കാണുന്നുണ്ട് റൈറ്റ് സൈഡിൽ സി സ്ട്രിംഗ് സ്ട്രിങ് ഡോട്ട് എച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തായിരിക്കും ഇപ്പോൾ മനസ്സിലായല്ലേ ഓർമ്മയിൽ വരുന്നുണ്ട് ഹെഡ്രഫയൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയൽസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ അവർ പ്രോഗ്രാം സോ വെനെവർ യു വാണ്ട് ടു പെർഫോം സ്ട്രിങ് മാനിപ്പുലേഷൻസ് ഓർ വെനവർ യു വാണ്ട് ടു യൂസ് ദ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ടു മാനിപ്പുലേറ്റ് ദ സ്ട്രിങ്സ് സി സ്ട്രിംഗ് അല്ലെങ്കിൽ സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്ന ഹെഡ്രോഫയലിനെ ഇൻക്ലൂഡ് ചെയ്യണം ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ഓക്കെ അതാണ് അവിടെ കാണുന്നത് ഓക്കെ നൗ വി മൂവ് ഓൺ ടു ദി സെക്കൻഡ് ഫംഗ്ഷൻ എസ് ടി ആർ സി പി വൈ സ്ട്രിങ് കോപ്പി എന്നാണ് പറയുക അങ്ങനെ എഴുതിക്കളയരുത് എസ് ടി ആർ സി പി വൈ നമ്മൾ പറയുന്നത് സ്ട്രിംഗ് കോപ്പി എന്തായിരിക്കാം ദറ്റ് വേർഡ് മീൻസ് ഇറ്റ് ടു കോപ്പി വൺ സ്ട്രിങ് ഇൻ ടു അനദർ വേരിയബിൾ ഒരു സ്ട്രിംഗ് വേരിയബിളിലോട്ട് അതായത് ക്യാരക്ടറാറെ അതിലേക്ക് ഒരു സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്ട്രിംഗ് കോപ്പി നമുക്ക് പെട്ടെന്ന് ഒരു വേരിയബിളിലെ കണ്ടൻറ്റ് മറ്റൊരു വേരിയബിളിൽ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ഒരു വേരിയബിളിലോട്ട് ഡേറ്റ കോപ്പി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്തായിരിക്കും ഇതുവരെയും നമ്മൾ യൂസ് ചെയ്തത് അതിന് വേണ്ടി ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തു ഓർമ്മ വരുന്നുണ്ടോ ഒരു ഡേറ്റയെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക ഒരു വേരിയബിളിലോട്ട് കോപ്പി ചെയ്യുക നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിൻ്റെ യൂസേജ് ആണ് രണ്ട് സ്ട്രിങ്ങിനെ ഞാൻ കാണിക്കുന്നു എസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറയിലോട്ട് സ്റ്റേ എന്നൊരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുന്നു അനദർ ക്യാരക്ടർ അറേ ഈസ് ഓൾസോ ഡിക്ലയർഡ് എസ് ടി ആർ ടു ഒഫ്കോഴ്സ് ബോത്ത് ഓഫ് ദം ഹാവ് എ സൈസ് ട്വൻറ്റി ഈച്ച് എസ് ടി ആർ വൺ ഈസ് എ സ്ട്രിംഗ് എസ് ടി ആർ ടു ഈസ് എ സ്ട്രിംഗ് റൈറ്റ് എസ് ടി ആർ ടുവിലോട്ട് ഈ സേഫിനെ കോപ്പി ചെയ്യണം എസ് ടി ആർ വണ്ണിലെ കണ്ടൻറ് എസ് ടി ആർ ടുവിലോട്ട് കോപ്പി ചെയ്യണം എന്തായിരിക്കും മനസ്സിൽ വരിക നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് ഇങ്ങനെയായിരിക്കും എസ് ടി ആർ ടു ഈക്വൽസ് എസ് ടി ആർ വൺ കാരണം ഇങ്ങനെയാണല്ലോ നമ്മൾ ഇതുവരെ കോപ്പി ചെയ്തുകൊണ്ടിരുന്നത് ഒരു വേരിയബിളിലെ കണ്ടന്റിനെ മറ്റൊരു വേരിയബിളിലോട്ട് കോപ്പി ചെയ്യാൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുമായിരുന്നു ഈവൻ ഒരു കോൺസ്റ്റൻറ്റിനെ ഒരു വേരിയബിളിലോട്ട് കോപ്പി ചെയ്യണമെങ്കിലും അസൈൻമെൻറ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് പറയാൻ തോന്നുന്നത് ബട്ട് ഇറ്റ് ഈസ് റോങ് അബദ്ധം പറ്റരുത് സ്ട്രിങ്ങിൻ്റെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ക്യാരക്ടർ അറേ യൂസ് ചെയ്യുമ്പോൾ അറേ നെയിമിലോട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല ഇറ്റ് ഈസ് റോങ് ക്ലിയർ ഇനി നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ല ഉപയോഗിക്കരുത് ഇതിന് പകരമാണ് സി പ്ലസ് പ്ലസ് പ്രൊവൈഡ്സ് യു ദ ഫംഗ്ഷൻ എസ് ടി ആർ സി പി വൈ ഇതാ കണ്ടോളൂ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് എസ് ടി ആർ സി പി വൈ ആസ് ദി ആർഗ്യുമെൻറ്റ്സ് എസ് ടി ആർ ടു കോമ എസ് ടി ആർ വൺ രണ്ട് ആർഗ്യുമെൻ്റ്സ് ആണ് കൊടുക്കേണ്ടത് ഫസ്റ്റ് വൺ ഈസ് ദ സ്ട്രിംഗ് വേരിയബിൾ ഓർ ദ ക്യാരക്ടർ അറേ നെയ്മ് വെയർ ദ സ്ട്രിംഗ് ഈസ് ടു ബി കോപ്പീഡ് സെക്കൻഡ് വൺ ഇറ്റ് ക്യാൻ ബി എ സ്ട്രിംഗ് വേരിയബിൾ ഐ മീൻ ക്യാരക്ടർ അറേ ഓർ ഇറ്റ് ക്യാൻ ബി എ സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് സ്ട്രിങ്ങിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേരിയബിൾ ആയിരിക്കാം ക്യാരക്ടർ അറേ നെയിം ആയിരിക്കാം അല്ലെങ്കിൽ സ്ട്രിങ് തന്നെ എത്രയാവതാ രണ്ടാമത്തെ ആയിട്ട് സോ ദ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഈസ് കോപ്പീഡ് ഇൻ ടു ദി ഫസ്റ്റ് ആർഗ്യുമെൻ്റ് സോ നാച്ചുറലി ദി ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഷുഡ് ബി എ ക്യാരക്ടർ ആറ് റൈറ്റ് സോ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം സി ഔട്ട് ടെസ്റ്റ് ആർ ടു എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറലി ഇറ്റ്സ് ഔട്ട് പുട്ട് വിൽ ബി സ്റ്റേ എസ് ടി ആർ വണ്ണിൽ സ്റ്റേ ആയിരുന്നു സോ എസ് ടി ആർ ടുവിലോട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞു നൗ എസ് ടി ആർ ടു ഓൾസോ കണ്ടെയ്ൻസ് ദ സ്ട്രിംഗ് സ്റ്റേ ദ മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിക്കുന്നു എസ് ടി ആർ സി പി വൈ എസ് ടി ആർ വൺ കോമാ സേഫ് ഇത്തവണ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു സ്ട്രിംഗ് കോൺസ്റ്റൻറ്റാണ് എസ് ടി ആർ വൺ എന്ന ക്യാരക്ടർ അറയിലോട്ട് എസ് ടി ആർ വൺ എന്ന സ്ട്രിംഗ് വേരിയബിളിലോട്ട് സേഫ് എന്ന കോൺസ്റ്റൻറ്റിനെ സ്റ്റോർ ചെയ്യുക അതാണല്ലോ കാണിച്ചിരിക്കുന്നത് സ്റ്റോർഡാവും എസ് ടി ആർ വണ്ണിൽ സേഫ് വരും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ദ സി ഔട്ട് എസ് ടി ആർ വൺ കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറലി യു വിൽ ഗെറ്റ് ദ ഔട്ട് പുട്ട് സേഫ് ക്ലിയർ സോ ദാറ്റ് ഇസ് അബൌട്ട് എസ് ടി ആർ സി പി വൈ നൗ വി മൂവ് ഓൺ ടു അനദർ ഫങ്ഷൻ ഫോർ ദി മാനിപ്പുലേഷൻ ഓഫ് സ്ട്രിംഗ്സ് ഇറ്റ് ഇസ് എസ് ടി ആർ സി എ ടി സ്ട്രിങ് കോൺ കാറ്റിനേഷൻ അങ്ങനെയാ പറയുന്നത് എഴുതുമ്പോൾ എസ് ടി ആർ സി എ ടി വായിക്കുമ്പോൾ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ഫങ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം എസ് ടി ആർ സി എ ടി എന്തോ ഈ കോൺകാറ്റനേഷൻ രണ്ട് സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യുക ഹെലോ ഒരു സ്ട്രിംഗ് ആണ് ഫ്രണ്ട്സ് മറ്റൊരു സ്ട്രിംഗ് ആണ് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ കഴിയുമ്പോൾ ഹെലോ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുന്നു രണ്ട് സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യുന്നു അതാണ് ഈ ഫംഗ്ഷൻ്റെ പർപ്പസ് ഓക്കെ ടു അപ്പൻഡ് വൺ സ്ട്രിങ് ടു അനദർ ഒരു സ്ട്രിങ്ങിനോടൊപ്പം മറ്റൊരു സ്ട്രിങ്ങിനെ ചേർത്ത് വയ്ക്കുക അപ്പൻ്റ് ചെയ്യുക അതാണ് ആ വാക്ക് അപ്പൻ്റ് ചെയ്യുക കൂട്ടിച്ചേർക്കുക എന്ന് പറയും നമുക്കിവിടെ രണ്ട് സ്ട്രിങ് കാണാം എസ് ടി ആർ വൺ എന്ന ഒരു സ്ട്രിങ് ക്യാരക്ടർ അറയിലോട്ട് സ്റ്റേ എന്നൊരു വേർഡ് സ്റ്റോർ ചെയ്യുന്നു ഒരു സ്ട്രിങ്ങിനെ കോപ്പി അസൈൻ ചെയ്യുന്നു ഇനിഷ്യലൈസ് ചെയ്യുന്നു അനദർ ക്യാരക്ടർ റൈസ് ദെയർ എസ് ടി ആർ ടു ആൻഡ് ഇറ്റ് ഈസ് ഇനിഷ്യലൈസ്ഡ് വിത്ത് ദ സ്ട്രിംഗ് ഹോം സ്റ്റേ എന്ന സ്ട്രിംഗ് ഒരു വേരിയബിളിലും എസ് ടി ആർ വണ്ണിലും ഹോം എന്ന സ്ട്രിങ് എസ് ടി ആർ ടു എന്ന വേരിയബിളിലും ഇരിക്കുന്നു അതാ എസ് ടി ആർ സി എ ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നു എസ് ടി ആർ സി എ ടി ആർഗ്യുമെൻറ്റായിട്ട് കൊടുത്തത് എസ് ടി ആർ വൺ കോമ എസ് ടി ആർ ടു എസ് ടി ആർ വൺ കോമ എസ് ടി ആർ ടു എന്താ സംഭവിക്കുക എസ് ടി ആർ വണ്ണിലെ കണ്ടൻറ്റിനോടൊപ്പം എസ് ടി ആർ ടൂവിലെ കണ്ടൻറ്റും കൂടി ചേർക്കും ചേർത്തിട്ട് എവിടെയാണ് ഇത് സ്റ്റോറി തന്നെ എസ് ടി ആർ വണ്ണിൽ എസ് ടി ആർ വണ്ണിൽ എന്താണോ ഉള്ളത് അതിനോടൊപ്പം എസ് ടി ആർ ടുവിലെ കണ്ടൻറ്റും കൂടി ചേർത്ത് ഒട്ടിക്കും അതാണ് എസ് ടി ആർ സി ഐ ടി ചെയ്യുന്നത് അതെങ്ങനെയറിയാം എന്താ നോക്കിയുള്ളൂ നമുക്ക് എസ് ടി ആർ വണ്ടുത്ത് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം സി ഔട്ട് എസ് ടി ആർ വൺ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ യെസ് അത് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ് സ്റ്റേ ഹോം സ്റ്റേ ഹോം എന്ന സ്ട്രിംഗ് ആണ് ഇപ്പോൾ എസ് ടി ആർ വണ്ണിലുള്ളത് ഇതിനു മുമ്പ് എസ് ടി ആർ വണ്ണിൽ ഉണ്ടായിരുന്നത് സ്റ്റേ മാത്രമായിരുന്നു എസ് ടി ആർ ടുവിൽ ഹോം എന്നുണ്ടായിരുന്നു ഈ ഫങ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എസ് ടി ആർ വണ്ണിൽ സ്റ്റേ ഹോം എന്ന സ്ട്രിങ് ഉണ്ടായി എസ് ടി ആർ ടുവിൽ എന്തായിരിക്കും ഹോം അവിടെ നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടോ ഇല്ല നമുക്ക് എസ് ടി ആർ ടു എന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം ഹോം ഹോമോട് ഇരിപ്പുണ്ട് എസ് ടി ആർ ടുവിലെ കണ്ടന്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് എസ് ടി ആർ വണ്ണിനോടൊപ്പം അറ്റാച്ച് ചെയ്തു അപ്പെൻഡ് ചെയ്തു എന്ന് പറയാം ക്ലിയർ സോ ദാറ്റ്സ് അബൌട്ട് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ഓക്കെ അനദർ ഫങ്ഷൻ എസ് ടി ആർ സി എം പി എസ് ടി ആർ സി എം പി സ്ട്രിംഗ് കമ്പാരിസൺ എന്ന് പറയാം എന്തായിരിക്കാം യെസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ടു കമ്പയർ ടു സ്ട്രിംഗ് രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക അതെന്താ ഈ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് രണ്ടും ഒരുപോലെ ഉള്ളതാണോ എന്ന് നോക്കാം രണ്ട് സ്ട്രിങ്ങും ഒരുപോലെ ഒരുപോലെയുള്ളത് തന്നെയാണോ എസ് ടി ആർ വൺ എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള സ്ട്രിങ്ങും എസ് ടി ആർ ടുവിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള സ്ട്രിങ്ങും ഒന്ന് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം അല്ലാതെ എന്ത് കമ്പാരിസൺ ആ വരിക അതെ നോക്കിയുള്ളൂ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കുന്നു എസ് ടി ആർ വൺ ട്വൻറ്റി എന്ന ക്യാരക്ടർ റേയിൽ സ്നേഹ എന്ന നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ പേരാണേ അത് അയാളുടെ പേര് ഞാൻ സ്റ്റോർ ചെയ്യുന്നു എസ് ടി ആർ വണ്ണിൽ സ്നേഹ എന്ന് കുട്ടി എന്ന ഒരു സ്ട്രിങ്ങാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എസ് ടി ആർ ടു എന്ന മറ്റൊരു ക്യാരക്ടറേ അതിനകത്ത് സ്റ്റോറിയിരിക്കുന്നു സനൂപ് എസ് ടി ആർ വണ്ണിൽ സ്നേഹയും എസ് ടി ആർ ടുവിൽ സനൂപും ഈ ഫംഗ്ഷൻ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം എസ് ടി ആർ വൺ ഗ്രേറ്റർ ദാൻ എസ് ടി ആർ ടു ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട് എന്തിനാ ഈ നമ്മുടെ ക്ലാസ്സിലെ റോൾ ലിസ്റ്റ് തയ്യാറാക്കുക കുട്ടികളുടെ പേരിനെ ആൽഫബറ്റിക്കൽ ഓർഡറിലൊന്നും എഴുതേണ്ടി വരാറില്ലേ എപ്പോഴെങ്കിലുമൊക്കെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക അങ്ങനെയാണല്ലോ നമ്മുടെ ക്ലാസ്സിലെ അറ്റൻഡൻസ് രജിസ്റ്റർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് റോൾ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അതാണ് ഇവിടുത്തെ ഗ്രേറ്റർ എന്താണ് സ്മോളർ എന്ന കോൺസെപ്റ്റ് അല്ലാതെ ഒരു കുട്ടി മറ്റൊരു കുട്ടിയേക്കാൾ വലുത് എന്നത് വേറെ ഒരർത്ഥത്തിലുമല്ല അവരുടെ പേരുകൾ ആഹ്ബെറ്റിക്കലി ഉള്ള പ്രസിഡൻസ് ആണ് ലോവർ പ്രസിഡൻസ് ആണോ ഹയർ പ്രസിഡൻസ് ആണോ എന്ന് വെച്ചാൽ എ കഴിഞ്ഞിട്ടല്ലേ ബി വരുന്നുള്ളൂ സോ എ ഈസ് ലോവർ അതാണ് മീനിങ് അനിലിന് ശേഷമേ ബിജുവിൻ്റെ റോൾ നമ്പർ വരാറുള്ളൂ അപ്പോൾ ഇവിടെ നോക്കൂ സ്നേഹയുടെ പേരാണോ ആദ്യം വരേണ്ടത് അതോ സനൂപിൻ്റെ അല്ലെങ്കിൽ എസ് ടി ആർ വണ്ണിലെ കണ്ടൻറ്റാണോ ലാർജർ എസ് ടി ആർ ടുവിലെ കണ്ടൻ്റ് ആണോ ലാർജർ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് ഇങ്ങനെ എഴുതാൻ തോന്നുകയാണെങ്കിൽ പാടില്ല തെറ്റാണ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ തുടങ്ങിയ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് സ്ട്രിങ്ങിനോടൊപ്പം ഉപയോഗിക്കാൻ പാടില്ല നോർമലി ഇതുവരെയും നമ്മൾ പഠിച്ചതെന്തുവാ കമ്പയർ ചെയ്യാൻ രണ്ട് വാല്യൂസ് രണ്ട് ഡേറ്റ കമ്പയർ ചെയ്യാൻ വി ഹാവ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ തുടങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇൻ ദ കേസ് ഓഫ് സ്ട്രിംഗ്സ് വി യു ആർ കമ്പയറിംഗ് ടു സ്ട്രിങ്സ് we are not allowed to use any of these relational operators. Instead of that, we are provided with what? എസ് ടി ആർ സി എം പി ദ ഫംഗ്ഷൻ എസ് ടി ആർ സി എം പി നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് യൂസ് ചെയ്യണമെന്ന് ദ എസ് ടി ആർ സി എം പി എസ് ടി ആർ വൺ എസ് ടി ആർ ടു ഇങ്ങനെയാണ് അതിൻ്റെ യൂസേജ് എസ് ടി ആർ സി എം പി എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ രണ്ട് സ്ട്രിങ്ങിനെ കൊടുക്കണം ആർഗ്യുമെൻ്റ് ആയിട്ട് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നു എസ് ടി ആർ വണ്ണും ഇയാൾ തരുന്ന റിസൾട്ട് മൂന്ന് പോസിബിലിറ്റീസ് ആവുള്ളത് ഇവിടുത്തെ കാര്യം ഞാൻ പിന്നെ പറയാം if this function returns സീറോ ഈ ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സീറോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ബോദ് ദ സ്ട്രിങ്സ് ആർ ദ സെയിം തിരിച്ചു പറഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങും സെയിം ആണെങ്കിൽ അതായത് എസ് ടി ആർ വണ്ണിലെ കണ്ടൻറ്റും എസ് ടി ആർ ടുവിലെ കണ്ടൻറ്റും സെയിം ആണെങ്കിൽ ദിസ് ഫങ്ഷൻ വിൽ ഗിവ് യു സീറോ അല്ലാതെ ഈ ഫംഗ്ഷൻ രണ്ടുപേരും സെയിം ആണ് എന്ന രീതിയിലുള്ള ഒരു ഒരു റിസൾട്ട് അല്ല തരുന്നത് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് മറ്റതിനേക്കാൾ ആഹോബെറ്റിക്കലി ഹയർ ആണ് അല്ലെങ്കിൽ ആൽഹബെറ്റിക്കലി ലോവർ ആണ് എന്ന നിലയിലുള്ള റിസൾട്ട് അല്ല തരുന്നത് ദാറ്റ് വി ഹാവ് ടു ഇൻറ്റർപ്രറ്റ് അത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ബേസ്ഡ് ഓൺ ദ വാല്യൂ റിട്ടേൺ ബൈ ദിസ് ഫങ്ഷൻ എസ് ടി ആർ സി എം ബി എന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് സീറോ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ബോദ്ധ സ്ട്രിങ്സ് ആർ ദ സെയിം വൺ ആൻഡ് ദി സെയിം അതേസമയം ഇഫ് ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ ഇഫ് ദിസ് ഫങ്ഷൻ റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ മീൻസ് ഗ്രേറ്റർ ദാൻ സീറോ ഉൽപ്പെട്ട ഒരു വാല്യൂ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ദ ഫസ്റ്റ് സ്ട്രിങ് ഈസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ ദി സെക്കൻഡ് ദ ഫസ്റ്റ് സ്ട്രിങ് ഈസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ ദി സെക്കൻഡ് എക്സാമ്പിൾ വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആക്കിത്തരാം ഇനി ലെസ് ദാൻ സീറോ അതായത് ഒരു നെഗറ്റീവ് വാല്യു ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ സീറോ ആണെങ്കിൽ സെയിം എന്ന് പറഞ്ഞു പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ ദി സെക്കൻഡ് എന്ന് പറഞ്ഞു ഇനി ഒരു നെഗറ്റീവ് വാല്യൂ ആണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ഇഫ് ദ എസ് ടി ആർ സി എം ബി ഫംഗ്ഷൻ റിട്ടേൺസ് എ നെഗറ്റീവ് വാല്യൂ അതിൻ്റെ മീനിങ് എന്തുവാ അതിൻ്റെ എൻ്റർപ്രട്ടേഷൻ എന്തായിരിക്കണം ദ ഫസ്റ്റ് സ്ട്രിംഗ് ഈസ് ആൽഫോബറ്റിക്കലി ലോവർ ദാൻ ദി സെക്കൻഡ് അങ്ങനെയെങ്കിൽ ദാ നമ്മളിപ്പോൾ പറഞ്ഞ ഈ എക്സാമ്പിൾ എസ് ടി ആർ വണ്ണിൽ സ്നേഹയും എസ് ടി ആർ ടൂവില് സ്വനൂപാണല്ലോ ഉള്ളത് ഞാനൊരു ചെറിയ കോഡ് സെഗ്മെൻ്റ് ആണ് കാണിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചോളൂ ഇഫ് എസ് ടി ആർ സി എം ബി എസ് ടി ആർ വൺ എസ് ടി ആർ ടു ഈക്വൾ ടു സീറോ ബോത്ത് ആർ സെയിം പിന്നെ എന്താണ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഒരു എൽസ് പാർട്ട് കോഡ് നിങ്ങൾ നോക്കിയാൽ ഞാൻ കംപ്ലീറ്റ് വായിക്കുന്നില്ല കോഡ് ശ്രദ്ധിച്ചോളൂ ഇഫിനോടൊപ്പം ഇക്വാളിറ്റി ഓപ്പറേറ്ററിലുള്ള ഒരു കണ്ടീഷനാണ് അതായത് ബോദ് ദ സ്ട്രിങ് സെയിം ആണെങ്കിൽ ആണോ എന്ന് ചെക്ക് ചെയ്തിരിക്കുന്നു അടുത്ത് ചെക്ക് ഇരിക്കുന്നത് ഫസ്റ്റ് വൺ സെക്കൻഡിനേക്കാൾ സ്മോളർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു അതായത് എസ് ടി ആർ വൺ എസ് ടി ആർ ടുവിനേക്കാളും സ്മോളർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഒരു മെസ്സേജ് അവിടെ കാണിക്കുന്നു അതുമല്ലെങ്കിൽ അതുമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കാം ഗ്രേറ്റർ ദാൻ സീറോ ഈക്വൽ ടു സീറോ ആണോന്ന് നോക്കി ലെസ് ദാൻ സീറോ ആണോന്ന് നോക്കി ഇത് രണ്ടുമല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കുമല്ലോ അതുകൊണ്ട് അവിടെ എൽസിൻ്റെ അവിടെ പിന്നീട് ഒരു ചെക്കിങ് ഞാൻ നടത്തിയിട്ടില്ല ആ എൽസ് മീൻ ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു മെസ്സേജ് കൊടുത്തു ശരി ഇനി ഒന്ന് പറയാമോ ഇതിൻ്റെ ഔട്ട് പൂട്ടുട്ടുണ്ടായിരിക്കുമെന്ന് ശ്രദ്ധിക്കണേ എസ് ടി ആർ വണ്ണിലുള്ളത് സ്നേഹ എസ് ടി ആർ ടുവിലുള്ളത് സനൂപ് ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു എസ് ടി ആർ വൺ എസ് ടി ആർ ടു സീറോ റിട്ടേൺ ചെയ്യുവോ രണ്ടും സെയിം ആണോ ആദ്യത്തെ അക്ഷരം ആണ് യെസ് രണ്ടാമത്തെ അക്ഷരം വരുമ്പോൾ തെറ്റിയില്ലേ അപ്പോൾ തന്നെ ഇത് രണ്ടും സെയിം അല്ല സോ ദി ഫസ്റ്റ് കണ്ടീഷൻ റിട്ടേൺസ് ഫോൾസ് നോർമലി നെക്സ്റ്റ് എൽസിലേക്ക് കൺട്രോൾ പോകുന്നു നോക്കൂ അവിടുത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു അവിടെ എന്താ പറയുന്നത് എസ് ടി ആർ വൺ കോമ എസ് ടി ആർ ടു ലെസ് ദാൻ സീറോ വെതർ ദിസ് ഫങ്ഷൻ റിട്ടേൺസ് എ നെഗറ്റീവ് വാല്യൂ ആണോ എസ് ടി ആർ വണ്ണിലെ കണ്ടൻറ്റ് അതായത് സ്നേഹ എസ് ടി ആർ ടുവിലെ ഇതിനേക്കാൾ സനൂപിനേക്കാൾ ചെറുതാണോ എന്ന് പറഞ്ഞാൽ സനൂപിന് മുമ്പാണോ സ്നേഹ വരുന്നത് അല്ലല്ലോ എസ് ഉണ്ട് രണ്ടാമത്തെ അക്ഷരം നോക്കൂ എന്നും എയും അപ്പോൾ സ്നേഹ എന്നുള്ളത് സനൂപിനേക്കാൾ ചെറുതല്ല എസ് ടി ആർ വണ്ണിലെ കണ്ടൻറ് എസ് ടി ആർ ടുവിനേതിനേക്കാൾ ചെറുതല്ല നാച്ചുറലി കൺട്രോൾ ഗോസ് ടു ദി എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ആ ഇഫിനകത്തുള്ള എൽസ് പാട്ടിലേക്ക് വരുന്നു സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ട് എന്തായിരിക്കാം ഇതാ നോക്കിയുള്ളൂ എസ് ടി ആർ വൺ കംസ് ആഫ്റ്റർ എസ് ടി ആർ ടു അതായത് സ്നേഹ കംസ് ആഫ്റ്റർ സനൂപ് എന്നുള്ള മെസ്സേജ് ആയിരിക്കും വരിക സനൂപിന് ശേഷമായിരിക്കും സ്നേഹ വരുന്നത് എന്ന മെസ്സേജ് ഡിസ്പ്ലേനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ വിഷ്വൽ ക്ലിയർ ക്ലിയറായിട്ട് ക്ലിയർ സോ ദാറ്റ്സ് അബൌട്ട് എസ് ടി ആർ സി എം പി ഫങ്ഷൻ മറ്റൊരു ഫങ്ഷൻ പരിചയപ്പെടുത്തുന്നു എസ് ടി ആർ സി എം പി ഐ ഇതിനെക്കുറിച്ച് ഒരു ഒരു കാര്യം ഒന്ന് അറിയിച്ചോട്ടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഫങ്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ ഫംഗ്ഷൻ വർക്കുകയും ചെയ്യും ഏതില്ല എയ്റ്റീൻ പോയിൻ്റ് സീറോ ഫോർ എന്ന വേർഷനോടൊപ്പമുള്ള കമ്പൈലർ ഈ ഫംഗ്ഷൻ അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കുമ്പോഴത്തേനും ഈ ഒരു വേർഷൻ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഉബുന്ദു ലിനെക്സിൻ്റെ വേർഷനിൽ റൺ ചെയ്യുമായിരുന്നു എസ് ടി ആർ സി എം ബി ഐ വർക്ക് ചെയ്യുമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ടെക്സ്റ്റ് ബുക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് വിചാരിക്കേണ്ട ഞാൻ ഈ പറയുന്നത് തെറ്റാണ് എന്നും വിചാരിക്കേണ്ട ദിപ്പെൻഡ്സ് അപ്പോൺ ദി വേർഷൻ ഓക്കെ ഹയർ വേർഷനിൽ ഈ ഫംഗ്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പഴയ വേർഷനിൽ ഉണ്ടായിരുന്നു വിൻഡോസ് മെഷീനിലൊക്കെ അത് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോട്ടെ നമ്മുടെ ഇൻട്രസ്റ്റ് എന്തുവാ വട്ട് ഡസ് ഇറ്റ് മീൻ ഈ ഫങ്ഷൻ്റെ പർപ്പസ് എന്താണ് ഇതും കമ്പാരിസൺ തന്നെയാണ് ബട്ട് ഇറ്റ് ഇഗ്നോർസ് ദസ് രണ്ട് സ്ട്രിങ്ങിലുമുള്ള കേസിനെ ഇഗ്നോർ ചെയ്യുന്നു മനസ്സിലായോ നേരത്തെ ലോവർ കേസും അപ്പർ കേസും വന്നാൽ രണ്ടും രണ്ടായിട്ടേ കാണുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ അനിൽ ക്യാപിറ്റൽ ലെറ്റർ അനിലും സ്മോൾ ലെറ്റർ അനിലും എഴുതി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് രണ്ടും സെയിം ആണല്ലേ പക്ഷേ കമ്പ്യൂട്ടർ പറയും ക്യാപിറ്റൽ അനിൽ ഈസ് സ്മോളർ സ്മോൾ ലെറ്ററിൽ എഴുതിയ അനിൽ ലാർജർ വാല്യൂ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരിക അസ്കി വാല്യൂ ഓർമ്മയുണ്ടോ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു നമ്പർ സിസ്റ്റത്തിൻ്റെ കൂടെ പഠിച്ചതാണ് ക്യാരക്ടറിന് അസ്കി വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ ക്യാപിറ്റൽ ലെറ്റർ എ അതിൻ്റെ അസ്കി വാല്യൂ സിക്സ്റ്റി ഫൈവ് ആണ് സ്മോൾ ലെറ്റർ എയുടെത് നയൻറ്റി സെവൻ അപ്പോൾ ക്യാപിറ്റൽ അനിലും സ്മോൾ അനിലും കൂടി കമ്പയർ ചെയ്യുമ്പോൾ സിക്സ്റ്റി ഫൈവ് ഈ സ്മോളർ സോ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിരിക്കുന്ന അനിൽ സ്മോളർ വാല്യൂ ആയിട്ട് വരും ഓക്കെ ശരി അവിടെ നിൽക്കട്ടെ പക്ഷേ എസ് ടി ആർ സി എം ബി ഐ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എസ് ടി ആർ സി എം ബി ഐ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ കമ്പാരിസൺ നടത്തുന്നതെങ്കിൽ ഇഫ് ബോദ് സ്ട്രിംഗ്സ് ആർ ഇൻ ഡിഫറെ കേസസ് ബട്ട് വിത്ത് ഡിഫ് സെയിം ക്യാരക്ടേഴ്സ് ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ദ സെയിം സ്ട്രിംഗ് ഇതാ എക്സാമ്പിൾ നോക്കിക്കോളൂ എസ് ടി ആർ വണ്ണിൽ ഞാൻ സ്നേഹ എന്ന് കൊടുത്തു സ്മോൾ ലെറ്ററിൽ എസ് ടി ആർ ടുവിൽ സ്നേഹ എന്ന് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിരിക്കുന്നു എസ് ടി ആർ സി എം ബി ഐ ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്നു ദ ഫസ്റ്റ് കണ്ടീഷൻ ഇറ്റ് സെൽഫ് ഈസ് ട്രൂ എസ് ടി ആർ സി എം ബി ഐ വിത്ത് ഇൻ ദ പെയർ ഓഫ് പാരൻഡസിസ് എസ് ടി ആർ വൺ എസ് ടി ആർ ടു രണ്ട് ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു എസ് ടി ഇനെയും എസ് ടി ആർ ടുവിനേയും ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ബോത്ത് ദ സ്ട്രിങ്സ് കണ്ടെയ്ൻസ് ദ സെയിം സ്ട്രിങ്സ് ഇഫ് വി ഇഗ്നർ ദി കെയ്സ് കേസ് ഇഗ്നർ ചെയ്യുകയാണെങ്കിൽ രണ്ടും സെയിം ആണ് അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ ട്രൂ ആണ് സോ ദ ഔട്ട്പുട്ട് വിൽ ബി ബോത്ത് ആർ സെയിം എന്നായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക ക്ലിയർ ആണോ അപ്പോൾ സ്ട്രിങ് ഫങ്ഷൻസ് നമ്മൾ അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കുകയാണ് എങ്കിലും ഇതെല്ലാം കൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കാം നോക്കൂ നിങ്ങൾ ആ വിഷയം ഒന്നും ശ്രദ്ധിച്ചോളൂ അവിടെ രണ്ട് സ്ട്രിംഗ് വേരിയബിൾസ് ഐ മീൻ ക്യാരക്ടർ അറേസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ക്യാർ ചാർ ഡേറ്റാ ടൈപ്പ് വെച്ച് എസ് ടി ആർ വൺ ആൻഡ് എസ് ടി ആർ ടു തൊട്ടടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഒരു ഔട്ട് പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് എൻഡ് ഫസ്റ്റ് സ്ട്രിങ് അവിടെ നിങ്ങൾ കണ്ടോ ഞാൻ ഗെറ്റ്സ് ഫങ്ഷൻ ആണ് ഇത്തവണ യൂസ് ചെയ്തിരിക്കുന്നത് ഗെറ്റ്സ് ഫങ്ഷൻ അവിടെ ഒരു റെഡ് ഇങ്കിൽ അണ്ടർലൈനിങ് കാണുന്നുണ്ട് അത് ഞാനായിട്ട് കൊടുത്തതല്ല കേട്ടോ കമ്പൈലറിന് ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ നിർബന്ധപൂർവ്വം എയ്റ്റീൻ പോയിൻറ്റ് സീറോ ഫോർ വേർഷനിൽ ഈ ഫംഗ്ഷനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഒരു മോഡിഫിക്കേഷൻ വഴി ചെയ്തതാണ് എനിവേ ദാറ്റ് കമ്പൈലർ ഡിസ്ലൈക്സ് ദിസ് ദ യൂസേജ് ഓഫ് ദിസ് ഫംഗ്ഷൻ അതുകൊണ്ടാണ് അത് റെഡിങ്ങിൽ കാണുന്നത് ബട്ട് സ്റ്റിൽ ദ കമ്പലേഷൻ വിൽ ബി സക്സസ്ഫുൾ എറൊന്നും വരത്തില്ല ജസ്റ്റ് ഒരു വാർണിംഗ് വരുമെന്നേ ഉള്ളൂ പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് കമ്പയിലും റൺ ചെയ്യുകയും ചെയ്യും അങ്ങനെ റൺ ചെയ്തൊരു പ്രോഗ്രാം തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത് എനിവെ നമുക്കതിൻ്റെ ഒരു എക്സിക്യൂഷൻ നോക്കാമോ വായിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു എസ് ടി ആർ സി പി വൈ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എസ് ടി ആർ സി എ ടി യൂസ് ചെയ്തിട്ടുണ്ട് എസ് ടി ആർ സി എം പി യും യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ നമുക്ക് ജസ്റ്റ് നോക്കിപ്പോവാം അത് നോക്കിയുള്ള ഔട്ട്പുട്ടും കൂടി ഞാൻ കാണിക്കുന്നു അതോടൊപ്പം പാരലായിട്ട് നോക്കൂ ആദ്യം എന്തായിരിക്കും സംഭവിക്കുക എൻറ്റർ ദ ഫസ്റ്റ് സ്ട്രിങ് എന്ന് ഡിസ്പ്ലേ വരുന്നു റൈറ്റ് സൈഡും കൂടെ നോക്കിക്കോളെ ഇപ്പോൾ ഞാനവിടെ നിങ്ങൾക്ക് മാർക്കിങ്ങിൽ കാണാം ഞാൻ ആ മാർക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ മതി ഗെറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുകയാണ് സോ വി ക്യാൻ ഇൻപുട്ട് എ സ്ട്രിങ് ഞാൻ എന്തായാലും ഒരു സിംഗിൾ വേർഡ് തന്നെയാണ് കൊടുത്ത കമ്പ്യൂട്ടർ എന്നൊരു വേർഡാണ് ഞാൻ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ സ്ട്രിംഗ് ആയിട്ട് കമ്പ്യൂട്ടർ എന്ന് കൊടുത്തു അതേ കണ്ടില്ലേ റൈറ്റ് സൈഡും കൂടെ ശ്രദ്ധിച്ചോളേ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കോഡും റൈറ്റ് സൈഡിൽ കാണുന്നത് അതിൻ്റെ ഔട്ട്പുട്ടുമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി റൈറ്റ് ക്ലിയർ ആണല്ലോ നമ്മളൊരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുന്നു ലെറ്റ് ഇറ്റ് ബി കമ്പ്യൂട്ടർ നൗ കൺട്രോൾ ഗോസ് ടു ദി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാ എസ് ടി ആർ സി പി വൈയിലേക്ക് പോകുന്നു എസ് ടി ആർ സി പി വൈയിൽ എന്താ പറഞ്ഞിരിക്കണേ എസ് ടി ആർ സി പി വൈ എസ് ടി ആർ ടു കോമ ആപ്ലിക്കേഷൻസ് രണ്ടാമത്തെ സ്ട്രിംഗ് രണ്ടാമത്തെ സ്ട്രിംഗിലേക്ക് ആപ്ലിക്കേഷൻസ് എന്ന ഒരു സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു എസ് ടി ആർ ടുവിൽ ആപ്ലിക്കേഷൻസ് എന്ന ഒരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു നമുക്ക് നോക്കാം എന്താ സംഭവിച്ചേക്കുന്നത് അടുത്ത ഔട്ട്പുട്ട് കാണുമ്പോൾ മനസ്സിലാവും ദശിച്ചോളൂ എസ് ടി ആർ വൺ സ്ട്രിംഗ് വൺ നമ്മൾ ആദ്യം കൊടുത്ത സ്ട്രിംഗ് എസ് ടി ആർ വണ്ണിലെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്നു ഇനി റൈറ്റ് സൈഡ് നോക്കൂ കണ്ടില്ലേ ആ കമ്പ്യൂട്ടർ നമ്മൾ ഇൻപുട്ട് ചെയ്ത സ്ട്രിങ് തന്നെയാണ് എസ് ടി ആർ വണ്ണിലുള്ളത് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയാലോ ഇറ്റ് ഈസ് ഗിവൻ ആസ് സി ഔട്ട് സ്ട്രിംഗ് ടു ഈക്വൽസ് എസ് ടി ആർ ടു രണ്ടാമത്തെ സ്ട്രിംഗ് ആയിട്ട് എസ് ടി ആർ ടുവിനെ ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യപ്പെടുന്നു റൈറ്റ് സൈഡ് നോക്കിയോളൂ കണ്ടില്ലേ ആപ്ലിക്കേഷൻസ് എന്ന് തന്നെ വരുന്നുണ്ടല്ലോ ആപ്ലിക്കേഷൻസ് എന്ന വേർഡാണ് രണ്ടാമത്തെ സ്ട്രിങ്ങിലെ കണ്ടൻറ്റ് നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ആണ് നൗ ദ കൺട്രോൾ മൂവ്സ് ടു അനദർ ഫങ്ഷൻ എസ് ടി ആർ സി എ ടി അതാണ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ആർഗ്യുമെൻസായിട്ട് കൊടുത്തിരിക്കുന്നത് എസ് ടി ആർ വൺ കോമ എസ് ടി ആർ ടു അറിയാമല്ലോ എസ് ടി ആർ വണ്ണിൽ എന്താ ഉള്ളത് കമ്പ്യൂട്ടർ എസ് ടി ആർ ടു പറഞ്ഞോളൂ അതെ ആപ്ലിക്കേഷൻസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ എസ് ടി ആർ വണ്ണിൽ എന്ത് വരും സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ കഴിയുമ്പോൾ അതുതന്നെയാണ് ആ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മതി സ്ട്രിംഗ് വൺ ഞാൻ വീണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നു എസ് ടി ആർ വൺ കണ്ടില്ലേ റൈറ്റ് സൈഡും കൂടെ നോക്കിക്കോളൂ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എസ് ടി ആർ വണ്ണിൽ നേരത്തെ ഉണ്ടായിരുന്നത് കമ്പ്യൂട്ടർ ആയിരുന്നു ഇപ്പോൾ ഈ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ഫങ്ഷൻ കഴിഞ്ഞപ്പോൾ എസ് ടി ആർ വൺ നൗ കണ്ടെയ്ൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സ്പേസൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിനകത്ത് സ്പേസ് ഇല്ലായിരുന്നല്ലോ ഒന്നാമത്തെ സ്ട്രിങ് എവിടെയാണോ അവസാനിക്കുന്നത് അതിനടുത്ത സ്ഥലം മുതൽ അതിന് തൊട്ടടുത്ത സ്ഥലം മുതൽ രണ്ടാമത്തെ സ്ട്രിങ്ങിനെയും കൂട്ടിച്ചേർക്കുന്നു ക്ലിയർ ആണല്ലോ ഓക്കെ നാവ് എസ് ടി ആർ ടു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എസ് ടി ആർ ടുവിൽ എന്താ ഉള്ളതെന്ന് അവിടെ ആപ്ലിക്കേഷൻസ് മാറ്റമൊന്നുമില്ല രണ്ടാമത്തെ സ്ട്രിങ്ങിൽ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന അതാണല്ലോ അതുതന്നെയുണ്ട് അടുത്ത് സ്ട്രിങ് കമ്പാരിസൺ ഫംഗ്ഷനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് നോക്കിയോളൂ ഇഫ് എസ് ടി ആർ സി എം ബി എസ് ടി ആർ വൺ എസ് ടി ആർ ടു എസ് ടി ആർ വണ്ണും എസ് ടി ആർ ടുവും തമ്മിൽ കമ്പയർ ചെയ്യുന്നു രണ്ടും സെയിം ആണോ അല്ലല്ലോ സോ ആ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് ആണ് അതുകൊണ്ട് തന്നെ എൽ സിഫിലേക്ക് വരുന്നു എൽ സിഫിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ ലോവർ ആണോ ലെസ് ദാൻ സീറോ എന്നാണ് ചെക്ക് മീൻ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് എസ് ടി ആർ വണ്ണിലെ കണ്ടന്റ് എന്താണ് കമ്പ്യൂട്ടർ എസ് ടി ആർ ടൂലെ കണ്ടന്റ് ആപ്ലിക്കേഷൻ എസ് ടി ആർ വണ്ണിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ അല്ല കേട്ടോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന സ്ട്രിംഗ് ആണുള്ളത് എസ് ടി ആർ ടൂയില് ആപ്ലിക്കേഷൻസ് കമ്പ്യൂട്ടറാണോ ചെറുത് ആപ്ലിക്കേഷൻ ആണോ ചെറുത് ആപ്ലിക്കേഷൻ ആണല്ലോ അപ്പോൾ ഈ എൽസിഫും വർക്ക് ചെയ്യില്ല നേരെ ഇങ്ങോട്ട് പോകുന്നു കൺട്രോൾ ഇതാ ശ്രദ്ധിച്ചോളൂ എൽസ് പാർട്ട് വർക്ക് ചെയ്യുന്നു നാച്ചുറലി ഔട്ട്പുട്ട് വിൽ ബി സ്ട്രിംഗ് വൺ ഈസ് ഹയർ എന്ന ഔട്ട്പുട്ട് വരുന്നു അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന സ്ട്രിംഗ് ആണ് ഹയർ ഏതിനേക്കാൾ ആപ്ലിക്കേഷൻസ് എന്ന സ്ട്രിങ്ങിനേക്കാൾ ശരിയല്ലേ ഓക്കെ സോ ദാറ്റ്സ് അബൌട്ട് ദിസ് പ്രോഗ്രാം സ്ട്രിംഗ് ഫംഗ്ഷൻസ് സ്ട്രിംഗ് മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻസ് അത് മാത്രമാണ് നമ്മളിന്ന് കണ്ടത് ഇനി മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും പിന്നെ ക്യാരക്ടർ മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻസ് അങ്ങനെ ഒരു കാറ്റഗറി കൂടെ ഉണ്ട് വി വിൽ സീ ദം ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ആൻഡ് ബിഫോർ ദാറ്റ് ദർ ഇസ് എ സ്മോൾ അസൈൻമെൻറ്റ് വേറൊന്നുമില്ല നിങ്ങളൊരു ചാർട്ട് തയ്യാറാക്കുക ഒരു ടേബിൾ മൂന്ന് കോളം ഹെഡിങ്സ് വേണം ഫങ്ഷൻ നെയ്ം പിന്നെ എന്തുവാ പർപ്പസ് ഓഫ് ദിസ് ഫങ്ഷൻ അൻ എക്സാമ്പിൾ വിത്ത് ഔട്ട്പുട്ട് കോളം ഹെഡിങ് ഫങ്ഷൻ നെയ്മും പർപ്പസ് ഓഫ് ദിസ് ഫങ്ഷൻ മൂന്നാമത്തെ കോളത്തിൽ അൻ എക്സാമ്പിൾ വിത്ത് ഔട്ട് പുട്ട് ഒരു കോളം കൂടി കിടന്നോട്ടെ ഹെഡർ ഫയൽ റിക്വയർഡ് ഇങ്ങനെ നാല് കോളങ്ങളിലൊരു ടേബിൾ ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നില്ല ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ കംപ്ലീറ്റ് ദിസ് അസൈൻമെൻറ്റ് ഇപ്പോൾ നമ്മളൊരു പാർട്ട് ഫിനിഷ് എന്താ പറയുക ഒരു കംപ്ലീഷനാണ് നടത്തുന്നത് ഒരു പാർഷ്യൽ കംപ്ലീഷൻ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ നിങ്ങൾ പഠിച്ച ഈ ചാപ്റ്ററിൽ ഇതുവരെ പഠിച്ച ഫംഗ്ഷൻസ് ഓരോന്നും എഴുതുക ഒന്നാമത്തെ കോളത്തിൽ ഫംഗ്ഷൻ്റെ പേര് ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാരക്ടർ ഫംഗ്ഷൻസ് അല്ലേ ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി ആദ്യം കണ്ടത് ഗെറ്റ് കെയർ ഞാനതിൻ്റെ ഒരു സൂചന കൂടി കാണിച്ചേക്കാം കണ്ടില്ലേ ഗെറ്റ് കെയർ എന്നത് ഫംഗ്ഷൻ്റെ പേര് പർപ്പസ് എന്ത് എഴുതി ടു ഇൻപുട്ട് എ ക്യാരക്ടർ എഴുതി ഒരു എക്സാമ്പിൾ കാണുന്നുണ്ട് ഹെഡർ ഫയൽ ഏതാ വേണ്ടേ എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് ഇതുപോലെ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫംഗ്ഷൻസ് ഓരോന്നും എഴുതുക പർപ്പസ് എഴുതുക എക്സാമ്പിൾ ഐ മീൻ എൻ്റെ എക്സാമ്പിൾ വിത്ത് ഔട്ട് പുട്ട് എഴുതുക ഫയൽ എഴുതുക ഓക്കെ സോ ഓൾ ദി ബെസ്റ്റ് വി വിൽ സീൻ ദി നെക്സ്റ്റ് ക്ലാസ്